ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു കഥയാണ്, ചോർ കോൺ. തെന്നാലി രാമൻ ചോർ കോൺ എന്നാണ് കഥയുടെ പേര്. അപ്പോൾ തെന്നാലി രാമനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അദ്ദേഹം വലിയ ഒരു പണ്ഡിതനായിരുന്നു. ഏതൊരു പ്രശ്നത്തിനും നിമിഷ നേരം കൊണ്ട് പരിഹാരം കണ്ടെത്തുന്ന മഹാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ തെന്നാലി രാമൻ. തെന്നാലി രാമൻ ഒരു തെലുങ്ക് കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം ആന്ധ്രാപ്രദേശിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു. കുട്ടിക്കാലത്തെ പേര് തെന്നാലി രാമകൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം വിദ്യാഭ്യാസം നേടാനായി ഋഷി മുനിമാരോടൊപ്പം ചേർന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു കഥയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, തെന്നാലി രാമൻ ചോർ കോൺ, കള്ളൻ ആര് എന്നാണ് നമ്മളെ കഥയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കള്ളനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അപ്പോൾ അദ്ദേഹത്തിനെ തെന്നാലി രാമൻ കണ്ടുപിടിക്കുന്നതാണ്, അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. एक बार महाराज कृष्णदेव राय के दरबार में एक चित्रकार आया. उसके बनाए चित्र देख सब वाह वाह कर उठे. चित्रकार ने महाराज का चित्र बनाया. ഒരിക്കൽ ഒരു ചിത്രകാരൻ മഹാരാജ് കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം വരച്ച ചിത്രങ്ങൾ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ചിത്രകാരൻ മഹാരാജാവിൻ്റെ ഛായാചിത്രം വരച്ചു. മഹാരാജ് കാ ചിത്ര ബനായ, മഹാരാജാവിൻ്റെ ഛായാചിത്രം ആര് വരച്ചു? ചിത്രകാരൻ വന്നിട്ട് വരച്ചു. उसे देख महाराज बहुत खुश हुए. उसने महाराज से राजमहल का चित्र बनाने की आज्ञा भी ले ली. മഹാരാജാവ് അവനെ കണ്ടതിൽ വളരെ സന്തോഷിച്ചു. അദ്ദേഹം രാജാവിൽ നിന്നും കൊട്ടാരത്തിൻ്റെ ചിത്രം നിർമ്മിക്കാനുള്ള അനുമതിയും നേടി. അപ്പോൾ എന്ത് ചെയ്തു? അയാൾ വന്ന് കൊട്ടാരത്തിൻ്റെ ചിത്രം വരയ്ക്കാനുള്ള അനുമതി രാജാവിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചെടുത്തു. എന്നിട്ടോ ബേറോക് ടോക്ക് വഹർ ജഗ് ആനേ ജാനി ലഗ. തടസ്സങ്ങളൊന്നുമില്ലാതെ അയാൾ എല്ലായിടത്തും പോയി വരാൻ തുടങ്ങി. ജൽദി ഹി മഹൽ കാ സുന്ദർ ചിത്ര തയ്യാർ ഹോ ഗയ. മഹാരാജ് കോ ചിത്ര ദേക്ക് ചിത്രകാരനെ വാപ്പസ് ജാനിക്ക് ആജ്ഞ മാങ്കി. പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൻ്റെ സുന്ദരമായ ചിത്രം വരച്ചു തീർത്തു. ചിത്രകാരൻ മഹാരാജാവിന് ചിത്രം നൽകി മടങ്ങാൻ സമ്മതം ചോദിച്ചു. അപ്പം അങ്ങനെ അയാൾ ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? മഹാരാജിനെ കഹ ജാനെ സെ പഹലെ ഹം തുമാര സമ്മാൻ കർണ ചാത്തെ ഹെ ഇസ്ലിയെ ഏക് ദോ ദിൻ ഓർ രുക് ജാവ്. രാജാവ് പറഞ്ഞു, പോകുന്നതിന് മുമ്പ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. സമ്മാൻ കർണ ആദരിക്കുക എന്നാണ് അർത്ഥം. അതിനാൽ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ താമസിച്ചാലും, അതിനാൽ അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഇവിടെ തങ്ങിയാലും അതിനുശേഷം ഞങ്ങളുടെ ആദരവ് സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ ആദരിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയാണ്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുകയാണ് രാജാവ്. സമ്മാൻ സെ ഏക് ദിൻ പഹലെ പതാ ചല കി ചിത്രകാർ കാ സാമാൻ ചോരി ഹോ ഗയാ ഹെ. അഗ്ലേ ദിൻ സേനാപതിനെ മഹാരാജ് കോ ബതായ കി സാമാൻ മിൽ ഗയാ ഹെ. ചിത്രകാരൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം ആദരിക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് അറിഞ്ഞത്. അടുത്ത ദിവസം സൈന്യാധിപൻ മഹാരാജാവിനോട് പറഞ്ഞു സാധനങ്ങൾ കണ്ടെത്തി എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ അദ്ദേഹത്തിനെ ആദരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ കൂടെ ആരോ കട്ട് കൊണ്ടുപോയി എന്ന് അറിയുന്നത്. ആരോ കളവ് നടന്നിട്ടുണ്ട്, എന്തോ ഒരു കളവ് നടന്നിട്ടുണ്ട് എന്ന് അറിയുന്നത്. അപ്പം അതിനുശേഷം അടുത്ത ദിവസം സേനാപതി മഹാരാജാവിനെ അറിയിക്കുകയാണ് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ കളവ് പോയ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. അപ്പം അത് ആരായിരിക്കും? മഹാരാജിനെ പൂച്ച സമാൻ കഹാ ഹെ ചോർ കോൻ ഹെ. മഹാരാജാവ് ചോദിച്ചു സാധനം എവിടെ? സമാൻ കഹാ ഹെ സാധനം എവിടെ?
ചോർ കോൻ ഹെ, കള്ളൻ ആരാണ്, ആരാണ് കള്ളൻ? മഹാരാജാവ് ചോദിച്ചു സാധനം എവിടെ, ആരാണ് കള്ളൻ എന്ന്. മഹാരാജ് യേ ബാത് തെനാലി രാമൻ ഹി ബതായേംഗി, സേനാപതിനെ ജവാബ് ദിയ, ജവാബ് ദിയ എന്ന് വെച്ചാൽ ഉത്തരം പറഞ്ഞു എന്നാണ്. മഹാരാജനെ ആശ്ചര്യസേ തെനാലി രാമൻ കി ഓർ ദേഖ, മഹാരാജാവെ ഈ കാര്യം തെന്നാലി രാമൻ തന്നെ പറയും, സൈന്യാധിപൻ മറുപടി പറഞ്ഞു. മഹാരാജാവ് തെന്നാലി രാമനെ അത്ഭുതത്തോടെ നോക്കി. തെന്നാലി രാമൻ ഹാത് ജോഡ്കർ ബോല, മഹാരാജ് സമാന് യേ ഹേ, ദോഷി മേ ഹൂ. അപ്പൊ തെന്നാലി രാമൻ എന്താ പറഞ്ഞു, കൈകൾ കൂപ്പിക്കൊണ്ട് തെന്നാലി രാമൻ പറഞ്ഞു, മഹാരാജാവേ ഇതാ സാധനം, ഞാനാണ് കുറ്റവാളി എന്ന് പറഞ്ഞു, ഞാനാണ് കുറ്റവാളി എന്ന് പറഞ്ഞു. ദർബാറുമേ ഗുസുർ ഫുസുർ ഹോനെ ലക്കി, തെന്നാലി രാമനെ അതിഥി കാ അപമാൻ കിയാ ഹെ. തബ് തെന്നാലി രാമൻ രാം ബോല, മഹാരാജ് യേ ചിത്രകാർ നഹി, ശത്രു കാ ജാസൂസ് ഹെ. തെന്നാലി രാമൻ അതിഥിയെ അപമാനിച്ചു. ദർബാറുമേ ഗുസുർ ഫുസുർ ഹോനെ ലഗി, സദസ്സിൽ കുശുകുശുക്കൽ തുടങ്ങി എന്നാണ്. ഗുസുർ ഫുസുർ എന്ന് വെച്ചാൽ കുശുകുശുക്കൽ, എന്തെങ്കിലും വിസ്പറിങ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഗുസുർ ഫുസുർ എന്ന് പറഞ്ഞാൽ. തെന്നാലി രാമൻ അതിഥിയെ അപമാനിച്ചു, സദസ്സിൽ കുശുകുശുക്കൽ തുടങ്ങി. അപ്പോൾ തെന്നാലി രാമൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, മഹാരാജാവേ ഇയാൾ ചിത്രകാരനല്ല, ശത്രുവിൻ്റെ ചാരനാണ്. ജാസൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരൻ എന്നാണ് അർത്ഥം. ശത്രുവിൻ്റെ ചാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹം ചിത്രകാരനല്ല എന്ന് തെന്നാലി രാമൻ പറയുകയാണ്. മഹൽ കാ ചിത്ര ബനാത്തേ ബനാത്തേ ഇസ്നെ സഭി ഗുപ്ത രാസ്തോ കാ നക്ഷാഭി ബനാലിയാ ഹെ, ഇയാൾ കൊട്ടാരത്തിൻ്റെ ചിത്രം ഉണ്ടാക്കി എല്ലാ രഹസ്യപാതകളുടെയും മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നക്ഷ എന്ന് വെച്ചാൽ മാപ്പ് കേട്ടോ. മുജേ ഇസ് സന്ദേഹത കി ഇസ്ലിയേ മേനെ ഇസ്ക സാമാൻ ഉഠവാ ലിയ. ഇപ്പൊ തെന്നാലി രാമൻ എന്താണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോയത്, എനിക്ക് ഇയാളെ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോയതെന്ന് തെന്നാലി രാമൻ രാജാവിനോട് പറഞ്ഞു. എന്നിട്ടോ ആപ് സേ സമ്മാൻ സമ്മാൻ പ്രാപ്ത കർ യേ തോ യഹാൻ സേ ചലാ ജാത്ത സാത് മേ ഹമാരി മഹത്വപൂർണ്ണ ജാൻകാരി ബി ശത്രുക്കെ പാസ് ചലേ ജാത്തേ. നിങ്ങളുടെ ആദരവും ലഭിച്ച് ഇയാൾ ഇവിടെ നിന്നും പോകുമായിരുന്നു, കൂടെ നമ്മളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരുമിച്ച് ശത്രുക്കളിലേക്ക് എത്തുമായിരുന്നു എന്ന് തെന്നാലി രാമൻ ആരോട് പറയാണ്, രാജാവിനോട് പറയാം. നമ്മുടെ വിലപ്പെട്ട രേഖകളും അവിടുത്തെ ഒരുപാട് കാര്യങ്ങളും എല്ലാം, രാജാവിൻ്റെ വിവരങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളിലേക്ക് എത്തുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാരാജിനെ ചിത്രകാർക്കോ കാരാഗാരമേ ഡൽവാ ദിയ ഉസ്കേ സ്ഥാൻ പർ തെന്നാലി രാമൻ കാ സമ്മാൻ കിയാഗയ. ചിത്രകാരനെ മഹാരാജാവ് ജയിലിലടച്ചു, അയാൾക്ക് പകരം തെന്നാലി രാമനെ ആദരിച്ചു. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. കുഞ്ഞു കഥയിലൂടെ നമുക്ക് ഹിന്ദിയിൽ കുറച്ച് സെൻറ്റൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സും എല്ലാം പഠിക്കാനുള്ള ഒരു നല്ലൊരു ബെറ്റർ വഴിയാണ് നമ്മുടെ ഈ ഹിന്ദി സ്റ്റോറീസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.